മനുഷ്യ ജീവിതം പൂർണ്ണതയ്ക്ക് വേണ്ടിയുള്ള നിലയ്ക്കാത്ത ദാഹമാണ്. അങ്ങനെയെങ്കിൽ അർപ്പിതാത്മാക്കളുടെ അദമ്യമായ അന്തർദാഹമാണ് അതിന്റെ പൂർണ്ണതയിൽ എത്തിച്ചേരുക എന്നുള്ളത്. ക്രിസ്തീയ ജീവിതത്തിന്റെ കേന്ദ്ര ബിന്ദുവായ വിശുദ്ധ കുർബാനയിൽ അടിയുറച്ച് വിശ്വസിച്ച് കാലഘട്ടത്തിന്റെ സ്വപ്നങ്ങൾ മനസ്സിൽ കുറിച്ചിട്ട് കാലത്തിന് മുൻപേ ചരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത പുണ്യാത്മാവാണ് ധന്യൻ മാർ തോമസ് കുര്യാളശ്ശേരി. വിശ്വാസം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തെ രക്ഷിക്കുവാൻ വിശുദ്ധ കുർബാനയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലും ഒരു ഗണം ആരാധക വൃന്ദം ഉണ്ടാകണമെന്ന ദൈവത്തിന്റെ സ്വപ്നം ധന്യന്മാർ തോമസ് കുര്യാളശ്ശേരി പിതാവ് നിറവേറ്റിയതാണ് വിശുദ്ധ കുർബാനയുടെ ആരാധനാ സന്യാസിനി സമൂഹം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ എന്ന് തിരുവചനം നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ലോകാതിർത്തികൾ വരെ സുവിശേഷം പ്രഘോഷിക്കുന്ന സമർപ്പിതരുടെ സമർപ്പണ ജീവിതം ഈശോയുടെ ജ്വലിക്കുന്ന സ്നേഹത്തിന്റെ വിളിയാണെന്ന് ഉറക്കെ ഉദ്ഘോഷിക്കുകയാണ്. ആഴമായ ആധ്യാത്മിക സമ്പത്തുകൊണ്ടും സംസ്കാരങ്ങളുടെ വൈവിധ്യം കൊണ്ടും സമ്പന്നമായ വിശുദ്ധ കുർബാനയുടെ ആരാധനാ സന്യാസിനി സമൂഹം കാലത്തിനും ദേശത്തിനും സംസ്കാരത്തിനും അതീതമായി നിലനിന്നുകൊണ്ട് അനേകരെ വിശുദ്ധ കുർബാനയിലേക്ക് ഒന്നിപ്പിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. വിശുദ്ധ കുർബാനയോടുള്ള ഭക്തി എല്ലാറ്റിലും വലിയ സുഹൃതവും സകല സുഹൃതങ്ങളുടെയും മാതൃസ്ഥാനം വഹിക്കുന്ന പുണ്യവുമാണെന്ന് 8-ാം നമ്പർ ഇടയലേഖനത്തിൽ കുര്യാളശ്ശേരി പിതാവ് ഊന്നി പറയുന്നു. നക്ഷത്രങ്ങളുടെ ഇടയിൽ സൂര്യൻ എപ്രകാരമാണോ, ഒരു മനുഷ്യ ശരീരത്തിൽ ഹൃദയം എപ്രകാരമാണോ, ഒരു തോട്ടത്തിൽ ജലാശയം എപ്രകാരമാണോ, അപ്രകാരമാണ് തിരുസഭയിൽ വിശുദ്ധ കുർബാനയെന്ന് പിതാവ് പറയുമ്പോൾ ക്രിസ്തീയ ജീവിതത്തിന്റെ കേന്ദ്ര ബിന്ദു വിശുദ്ധ കുർബാനയാണെന്ന് വ്യക്തം. വിശുദ്ധ കുർബാന സഭയെ പടുത്തുയർത്തുന്നുവെന്ന് 2-ാം വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുമ്പോഴും കുര്യാളശ്ശേരി പിതാവിന്റെ വിശുദ്ധ കുർബാനയോടുള്ള അതിരറ്റ ഭക്തിയും സ്നേഹവുമാണ് തന്നെ സമർപ്പണ ജീവിതത്തിലേക്ക് ആകർഷിച്ചതെന്ന് ശാന്താളമ്മ ഉദ്ഘോഷിക്കുമ്പോഴും തിരുസന്നിധ്യ ആരാധനയ്ക്ക് മാറ്റുകൂടുന്നു. രാത്രിയുടെ നീണ്ട യാമങ്ങളിൽ ചങ്ങനാശ്ശേരി അരമന ചാപ്പലിലെ കെടാവിളക്കിന്റെ അരണ്ട വെളിച്ചത്തിൽ കരങ്ങൾ കൂപ്പി മുട്ടുകുത്തി ദിവ്യകാരുണ്യ സന്നിധാനത്തിൽ തപസ്സിരുന്ന് ഈശോയെ ആരാധിച്ച് എല്ലാ പ്രശ്നങ്ങളെയും അനായാസം കൈകാര്യം ചെയ്തിരുന്ന കുര്യാളശ്ശേരി പിതാവിന്റെയും രാപ്പകൽ സക്രാരിക്ക് മുൻപിൽ മുട്ടുകുത്തി നിൽക്കുകയും സക്രാരിയെ കെട്ടിപ്പിടിച്ച് ഈശോയെ നോക്കിയിരുന്ന് സമർപ്പണത്തിന്റെ ആനന്ദം അനുഭവിച്ച ശാന്താളമ്മയുടെയും ജീവിത സാക്ഷ്യമാണ് വിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയിൽ ആരാധനാ സമൂഹത്തെ മുൻപോട്ട് നയിക്കുന്ന ചാലക ശക്തിയെന്ന് അരക്കിട്ടുറപ്പിക്കാം. ചുരുക്കത്തിൽ വിശുദ്ധ കുർബാനയോട് ചേർന്ന് നിന്ന് ദിവ്യകാരുണ്യ ആരാധനയിലൂടെ ഈശോയുടെ വ്യക്തിത്വം ആർജിച്ചെടുത്തവരാണ് വിശുദ്ധ കുർബാനയുടെ ആരാധനാ സന്യാസിനികൾ. വിശുദ്ധ കുർബാന എന്ന പരമസത്യത്തിന് മുൻപിൽ നിശബ്ദമായി ആരാധിക്കുന്നവരുടെ കരങ്ങളിലാണ് ലോകത്തിന്റെ ഭാവിയെന്ന് വിശുദ്ധ ജോൺ പോൾ 2-ാം മാർപ്പാപ്പ പറയുമ്പോഴും വിശുദ്ധിയിലേക്കുള്ള വിളി സ്വീകരിക്കുവാനും വളർത്തുവാനും കഴിയുന്നത് നിശബ്ദതയിൽ വിശുദ്ധ കുർബാനയുടെ മുൻപിൽ പഞ്ചേന്ദ്രിയങ്ങളെ നിഗ്രഹിച്ച് നിലകൊള്ളുമ്പോഴാണെന്ന് കുര്യാളശ്ശേരി പിതാവ് പഠിപ്പിക്കുമ്പോഴും വിശുദ്ധ കുർബാന സ്നേഹത്തിന്റെ വഴിവിളക്കാവുകയാണ്. സഹോദരരെ, സകല മനുഷ്യരും വിശുദ്ധ കുർബാനയുടെ സന്നിധിയിൽ അണഞ്ഞ് ആരാധിക്കണമെന്ന ലക്ഷ്യത്തോടുകൂടി 13 മണിക്കൂർ 40 മണിക്കൂർ തുടങ്ങിയുള്ള ആരാധനകൾ ക്രമപ്പെടുത്തിയത്. കൂടാതെ എല്ലാ വ്യാഴാഴ്ചകളും 5000-ത്തോളം വരുന്ന സമർപ്പിതർ പാതിരാരാധന നടത്തി ലോകതിന്മകൾക്ക് പരിഹാരമാകുന്നു. 24 മണിക്കൂറും വിശുദ്ധ കുർബാനയുടെ സന്നിധിയിൽ ചിലവഴിക്കുന്ന നിത്യാരാധന കേന്ദ്രങ്ങൾ വിശുദ്ധ കുർബാനയുടെ ആരാധനാ സമൂഹത്തിന്റെ ശക്തി സ്രോതസ്സുകളാണ്. വിശുദ്ധ കുർബാനയുടെ സന്നിധിയിലേക്ക് അനേകരെ ആനയിക്കുന്ന കൈചൂണ്ടികളും ചൂണ്ടുപലകളുമാണ് ആരാധനാ സന്യാസിനി സമൂഹം എന്ന് പറയുന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലഘട്ടം മുതൽ വിശുദ്ധ കുർബാനയുടെ ആരാധനാ സന്യാസിനികളുമായി ഇഴുകിച്ചേർന്ന് വളർന്ന എനിക്ക് വിശുദ്ധ കുർബാനയുടെ മുൻപിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുവാനും കുര്യാളശ്ശേരി പിതാവിനെയും ശാന്താളമ്മയുടെയും മധ്യസ്ഥം യാചിച്ച് അനേകം അനുഗ്രഹങ്ങൾ സ്വന്തമാക്കാനും സാധിച്ചിട്ടുണ്ട്. അതിരമ്പുഴ മഠം ചാപ്പലിലെ എഴുന്നള്ളിച്ചു വെച്ചിരിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയുടെ മുൻപിൽ നോക്കി പ്രാർത്ഥിച്ച എനിക്ക് എഴുതുന്ന പരീക്ഷകളിലെല്ലാം ഉയർന്ന ശതമാനം മാർക്ക് ലഭിച്ചു എന്നതാണ് സത്യം. കാരുണ്യം നഷ്ടപ്പെടുന്ന ഇന്നത്തെ ലോകത്തിൽ ദിവ്യകാരുണ്യത്തിന്റെ സജീവ സാക്ഷികളായി ആത്മാർപ്പണം ചെയ്യുന്ന വിശുദ്ധ കുർബാനയുടെ ആരാധനാ സന്യാസിനി സമൂഹത്തിന് ദൈവാനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ. ഒപ്പം പിതാവിന്റെ 148-ാം ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ
നമുക്കും പിതാവിൻ്റെ മധ്യസ്ഥം യാചിക്കാം. നന്ദി.